إلى حضرة حبيبك سيدنا وشفيعنا وحبيبنا المصطفى محمد صلى الله عليه وسلم، وإلى حضرة شيخنا وسندنا عاشق الرسول الإمام محمد البوصيري رضي الله عنه، وإلى حضرة شيخنا أبي الحسن علي الشاذلي رضي الله عنه، وإلى حضرة شيخنا أبي العباس المرسي رضي الله عنه، وإلى حضرة شيخنا ياقوت العرش رضي الله عنه، وإلى حضرة شيخنا ابن عطاء الله السكندري رضي الله عنه، وإلى حضرة شيخنا عاشق الرسول السيد محمد علوي المالكي قدس الله سره العزيز، وإلى حضرة شيخنا عاشق الرسول سيد عباس علوي المالكي قدس الله سره العزيز، وإلى حضرة شيخنا وملجئنا عاشق الرسول الشيخ عبد القادر الكندوري قدس الله سره العزيز، وإلى حضرات سائر أولياء والصالحين قدس الله أسرارهم، اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين،
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. Assalamualaikum warahmatullahi wabarakatuh. Ayiram kalangal munbu piranengi, ayiram kalbumai yanum jenichengi, ayiram kalbulli premikum yanende. ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കണ്ണിലും കാണുമോ ഞാൻ എൻ്റെ ഹൈറാം നൂറുള്ളവേ ഹൈറാം നൂറുള്ളവേ. കാലങ്ങൾ ഞാൻ കാത്തു
കിടക്കാം കരയുന്നാരും കണ്ണുകൾ തുടക്കാൻ കരളേ കുളിരേ കനിവിൻ കടലേ എന്നി വരുമോ പൂമലരേ ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽബുള്ളി പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹാ റസൂലുള്ളാവേ ത്വാഹാ റസൂലുള്ളാവേ പാപങ്ങൾ പേറി പതനങ്ങളേറി പരിഹാരം തേടി പതികൻ ഞാൻ പാടി പാപങ്ങൾ പേറി പതനങ്ങളേറി പരിഹാരം തേടി പതികൻ ഞാൻ പാടി കഥനം പറയാൻ ഇനിയും ഞാൻ ബാക്കി കനലൻ നിഴലായി ുമാക്കി കഥനം പറയാൻ ഇനിയും ഞാൻ ബാക്കി കനലിൻ നിഴലായി ഇനിയെന്നുമാക്കി നബിയേ നബിയേ തടിയേ തടിയേ കനവി വരുമോ പൂമതിയേ ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽബുള്ളി പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹാ റസൂലുള്ളാവേ ആയിരം കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ ആയിരം കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കണ്ണിലും കാണുമോ ഞാൻ എൻ്റെ ഹൈറാ നൂറുള്ളാവേ ഹൈറാ നൂറുള്ളാവേ കഥനം നിറയ്ക്കുമൻ കണ്ണുനീരാലെ ഞാൻ എഴുതുന്നു ത്വാഹാവേ വ്യതയാലെരിയുമൻ നെഞ്ചിൻ്റെ ചുടുരക്തം മഷിയാക്കി രാജാവേ കഥനം നിറയ്ക്കുമൻ കണ്ണുനീരാലെ ഞാൻ എഴുതുന്നു യതയാലരിയുമൻ നെഞ്ചിൻ്റെ ചുടുരക്തം മഷിയാക്കി രാജാവേ പതറുന്ന പാപി ഞാൻ പദമൊന്നു ചേർക്കുവാൻ അരികിൽ നബിയോരേ ഗതിയില്ല പതികൻ്റെ സദനം മദീനതൻ തണലാം നബിയോരേ തണലാം നബിയോരേ കഥനം നിറയ്ക്കുമൻ കണ്ണുനീരാലെ ഞാൻ എഴുതുന്നു ത്വാഹാവേ യതയാലെരിയുമൻ നെഞ്ചിൻ്റെ
ചുടുരത്തും മശിയാക്കി രാജാവേ. പതറുന്ന പാവിന പദമൊന്ന് ചേർക്കുവാൻ അരികിൽ നബിയോരേ. പതികന്റെ സകലം മദീനകൻ തണലാം നബിയോരേ, തണലാം നബിയോരേ. സ്നേഹമം ത്വയ്ബത്തൻ കൈകൾ പുണർന്നത സാത്വികർ പോകും. കൈകൾ പുണർന്നത സാത്വികർ പോകുമ്പോൾ ശ്രേഷ്ഠർ നബിയരെ ചാരത്തണഞ്ഞവർ സായൂജ്യം നേടുമ്പോൾ ശേഷിച്ച ഹതഭാഗ്യർ പാപികൾ കൂട്ടത്തിൽ ഞാനൊറ്റയ്ക്കാകുന്നു. ഹതഭാഗ്യർ പാവികൾ കൂട്ടത്തിൽ ഞാനൊറ്റയ്ക്കാകുന്നു, ഞാനൊറ്റയ്ക്കാകുന്നു. എന്നെ വിളിക്കാനൊന്ന് പറയൂ സ്വദ്ദീഖുൽ അക്ബർ. എന്നെ വിളിക്കാനൊന്ന് പറയൂ സിദ്ദീഖുൽ അക്ബർ, എന്നെ ശ്രവിക്കാനൊന്ന് ഉണർത്തൂ ഉമർ ഇബ്നുൽ ഖത്താബ്. മുത്തിൻ ചാരേ ഖിയാമത്തോളം ഇടക്കാൻ ഭാഗ്യമുള്ളോരേ, മുത്തിൻ ചാരേ ഖിയാമത്തോളം ഇടക്കാൻ ഭാഗ്യമുള്ളോരേ. എന്നെ ഒന്ന് പറഞ്ഞിടാമോ തിങ്കളോടെ, എന്നെ ഒന്ന് പറഞ്ഞ തിങ്കളോടെ. എന്നെ വിളിക്കാനൊന്ന് പറയൂ സിദ്ദീഖുൽ അക്ബർ, എന്നെ ശ്രവിക്കാനൊന്ന് ഉണർത്തൂ ഉമർ ഇബ്നുൽ ഖത്താബ്. ഖഅബിനും ഇമാം ബുസൂരി ശൈഖ് ഉമർ ഖാലിക്കും നൽകിയ സ്നേഹമേ, കാലത്തിൻ പാപി ഞാൻ എങ്കിലും തങ്ങളെ എന്നെ തിരിഞ്ഞൊന്നു നോക്കൂലേ. ഖഅബിനും ഇമാം ബുസൂരി ശൈഖ് ഉമർ ഖാലിക്കും നൽകിയ എങ്കിലും തങ്ങള് എന്നെ തിരിഞ്ഞൊന്നു നോക്കൂലേ, കാലത്തിൽ പാപി ഞാൻ എങ്കിലും തങ്ങള് എന്നെ തിരിഞ്ഞൊന്നു നോക്കൂലേ, കാലത്തിൽ പാപി ഞാൻ എങ്കിലും തങ്ങള് എന്നെ തിരിഞ്ഞൊന്നു നോക്കൂലേ. സിദ്ദീഖോരെ മുത്തിനോടെന്റെ വിശേഷങ്ങൾ ഒന്നു പറയാമോ പറയൂ
പോരെ എന്റെ വിരഹത്തിൻ്റെ ഗീതങ്ങൾ എന്നെ വിളിക്കാനൊന്ന് പറയൂ സിദ്ദീഖുൽ അക്ബർ എന്നെ ശ്രവിക്കാനൊന്ന് ഉണർത്തോ ഉമർ ഇബ്നുൽ ഖത്താബ് മുത്തിൻ ചാരേ ഖിയാമത്തോളം കിടക്കാൻ ഭാഗ്യമുള്ളോരേ മുത്തിൻ ചാരേ ഖിയാമത്തോളം കിടക്കാൻ ഭാഗ്യമുള്ളോരേ മുത്തിൻ ചാരേ ഖിയാമത്തോളം കിടക്കാൻ തിങ്കളോടെ എന്നെ ഒന്ന് പറഞ്ഞിടാമോ തിങ്കളോടെ എന്നെ ഒന്ന് പറഞ്ഞിടാമോ തിങ്കളോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ് റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വഹ്ദി ഖൽബി ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, എസ് ഒ എസിന്റെയും എസ് എസ് എഫിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും കർമ്മധീരരും കർമ്മോത്സവരുമായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. സയ്യിദുൽ വുജൂദ് ആരംഭപ്പൂവായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സയ്യിദുനാ റസൂലുള്ളാഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കൊണ്ട് ദുനിയാവും ആഖിറവും നന്നായി കിട്ടണം, നാളെ ഹബീബിന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കടക്കണം എന്ന് ആഗ്രഹിച്ച് ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. അല്ലാഹു മുത്തു നബിയുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ആശിഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തിരുനോട്ടം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ മജ്‌ലിസിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ഖിലായി ജീവിച്ച് ഇഷ്ഖിലായി മരിച്ചു നാളെ സ്വർഗീയ ലോകത്ത് പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസം നിങ്ങളുടെ ഈ അടുത്ത പ്രദേശത്തിൽ നിന്ന് പത്തബിരിയത്ത് വെച്ച് അപകടത്തിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സുബൈർ ഫാദിലി, അല്ലാഹു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. കൂടെ അപകടത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ മിംസ് ഹോസ്പിറ്റലിൽ വളരെ പ്രയാസത്തിലാണ്. ഇപ്പോഴും ബോധം തെളിയാതെ വളരെ വിഷമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സർവസിന്റെ ബർക്കത്തും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മയും നാമമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമേ എന്ന ദുആ ചെയ്ത് ഹൃദയിലേക്ക് കടക്കുകയാണ്. ഇനി ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ബഹുമാന്യരായ പത്തപ്പെരിയ ഉസ്താദ് കേരളത്തിനകത്തും പുറത്തും
സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ പ്രൗഢമായ പ്രഭാഷണം നമ്മൾ കേട്ടു. എന്റെ ജ്യേഷ്ഠൻ പുതിയപ്പള കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബം, അവിടുത്തെ കുടുംബത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ഇസ്സത്തും അള്ളാഹു നൽകട്ടെ. ഉപ്പ മരണപ്പെട്ടുപോയി, അള്ളാഹു ഖബർ സ്വർഗമാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മക്ക് ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയൊരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല, സമയം വൈകി. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട്, എന്നാലും പിന്നെ ഇവിടുത്തെ സാഹചര്യം കുറച്ചേരും കൂടെ ഉസ്താദ് പ്രസംഗിക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. അൽഹംദുലില്ലാ, ഈ പാലപ്പറ്റ എന്ന സ്ഥലം കേരളക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അത് പറയുമ്പോ സദസ്സിൽ നിന്ന് നമ്മളെ വയസ്സായ ഉപ്പമാരോടൊക്കെ മുഖത്ത് സന്തോഷം. അവർക്ക് ഒരുപാട് ത്യാഗം അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അതിന്റെ പഴയ കാല കഥകളൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ അനുഭവിച്ചവരുമാണ്. അതുകൊണ്ട് ഇനി അതൊന്നും പറയണ്ട. അള്ളാഹു ഇപ്പോ നമുക്ക് നൽകിയ ഈ ഇസ്സത്ത് ഖിയാമത്ത് നാളെ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക്, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ഇതിനു വേണ്ടി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പാലപ്പറ്റ പള്ളിയിന്റെ 40th വാർഷികമാണെന്ന് തോന്നുന്നു. അതിനോടനുബന്ധിച്ച് നടത്തിയ മജ്ലിസാണ്. അൽഹംദുലില്ലാ, സമയം വൈകിട്ടും ആരും എഴുന്നേറ്റ് പോയിട്ടില്ല. എല്ലാവരും ക്ഷമയോടുകൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മദഹ് കേൾക്കാനും ആസ്വദിക്കാനും വളരെ ആവേശത്തോടുകൂടെ ഇരിക്കുന്ന സദസ്സ്. ഈ ലോകത്ത് എന്തൊക്കെ അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ടോ, ഇല്ലാവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹ, ആ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ കാരണക്കാരായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാവാൻ പാടില്ല. മുത്തുനബി ഇല്ലെങ്കിൽ ഈ ലോകമില്ല, സുഖങ്ങളില്ല, ആസ്വാദനങ്ങളില്ല, പണമില്ല, പ്രതാപമില്ല, ഒന്നുമില്ല. എല്ലാം മുത്തുനബിയുടെ ഔദാര്യമാണ്. ആ ഹബീബ് ഈ ലോകത്ത് പറന്നു വീണത് കൊണ്ട ഈ സുഖങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും പടച്ചെറുമ്പ് നമുക്ക് നൽകിയത്. അപ്പൊ മുത്തുനബിയെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടായാൽ ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് എത്ര വലിയ വിവാദത്തിന്റെ ആളുകളായിട്ടും കാര്യമില്ല. ഹബീബിനോട് മഹബത്തില്ലെങ്കിൽ, ഹബീബിനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടൂല. ആ ഹബീബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച ഞാനും നിങ്ങളൊക്കെ ഇവിടെത്തിയത്. ആ പൊരുത്തം കിട്ടി നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് നന്നാവണം, നമ്മുടെ കൽബ് നന്നായി കിട്ടണം. ഹബീബിന്റെ മധു പാടി പറഞ്ഞ് നാം ചെയ്ത പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം അല്ലെ. ദുആക്ക് കബൂലിയത്ത് ഉണ്ടാവണമെങ്കിൽ, ദുആക്ക് കബൂലിയത്ത് ഉണ്ടാവണമെങ്കിൽ ആദ്യം മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം അല്ലെ. എപ്പോഴും ഖത്തീബായാലും ഇമാമായാലും ദുആക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആക്കുള്ളൂ. ആ ദുആക്ക് കബൂലിയത്ത് ഉണ്ടാവും. അതോടൊപ്പം ദുആ അവസാനിക്കുന്നതും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. അപ്പൊ ഹബീബിന്റെ മധു ഒരുപാട് ഇവിടെ പാടി പറയാൻ പോകും. അത് പാടി പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കും ഒരിക്കലും റബ്ബ് നമ്മളെ തട്ടിക്കളയൂല. എല്ലാവരും പരമാവധി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സദസ്സിലേക്ക് കയറിയിരിക്കാം. കൂടുതൽ നീട്ടിക്കൊണ്ടുപോയി നിങ്ങളെ വിഷമിപ്പിക്കൂല. നിങ്ങൾക്ക് മടുത്തും തോന്നുമ്പോ ഞങ്ങൾ നിർത്തും. കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ്, അത് ചൊല്ലുന്നത് നിങ്ങൾ ഇരിക്കുന്നതും ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം എന്നും നമ്മളിങ്ങനെ ഉറക്കൊഴിയാറില്ല. എപ്പോഴും നമ്മൾ ദിക്ര ചൊല്ലിയിരിക്കാറില്ല, എപ്പോഴും സ്വലാത്ത് ചൊല്ലിയിരിക്കാറില്ല. ഇങ്ങനൊക്കെ അവസരം കിട്ടുമ്പോഴേ നമ്മളത് ഉപയോഗപ്പെടുത്തും. അതും ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളെ കാര്യം നഷ്ടമാണ്. അതുകൊണ്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകരും ക്ഷമയോടുകൂടെ കുറച്ചു നേരം കേട്ടിട്ട് ഇവിടെ പാടുന്ന പോലെ പറയുന്ന പോലെ അഭിപ്രായം പറഞ്ഞിട്ട് ആരും പോകാൻ ഇവിടെ ഇരിക്കണ്ട. ഇവിടെ പാടുന്ന പറയുന്ന ഞങ്ങൾക്കൊരു പവറുമില്ല, മറിച്ച് ഇവിടെ പാടുന്ന ഓരോ വരികൾക്കും വലിയ മഹത്വമുണ്ട്. ആ മഹത്വം മനസ്സിലാക്കി ആത്മാർത്ഥമായി ഇവിടെ നമ്മൾ ബുറുദയാണ് പ്രധാനമായി ചൊല്ലുന്നത്. അതോടൊപ്പം ഷീദകള്, ഹബീബിന്റെ മദഹുകള്,
പാടും. അപ്പോ അതിങ്ങനെ പാടിത്തരുന്ന സമയത്ത് ഖുർദയുടെ വരികൾ അറിയുന്നവർ കൂടെ ചൊല്ലുക. അറിയാത്ത ആളുകൾ മൗലായ സല്ലു വസല്ലിം ദായിമൻ അബദ എന്ന് സ്വലാത്ത് ചൊല്ലുക. കാണികളായി ആരും നോക്കി നിൽക്കരുത്. തൊപ്പിയൊട്ട പോലുള്ള പുരുഷന്മാരൊക്കെ തലമറക്കുക. സഹോദരിമാർ ഒരുപാടുണ്ട്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശരീരം പൂർണ്ണമായും മറച്ചിരിക്കുക. നല്ല അതബോടുകൂടെ മുത്തുനബിയുടെ സദസ്സാണ്, കബൂലിയത്തുറപ്പാണ്, ലക്ഷക്കണക്കിന് മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, ഔലിയാക്കളുടെ അർവാഹുകൾ തിങ്ങി നിറയുന്ന ഈ സദസ്സ്, നാം ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും വിശുദ്ധ മദീനയിൽ എത്തിക്കാൻ വേണ്ടി മലായിക്കത്തുകൾ കാത്തിരിക്കുന്ന സദസ്സ്. എന്തുകൊണ്ടും ദുആ ഇജാബത്തുള്ള ഈ മജ്‌ലിസ് നഷ്ടപ്പെടുത്തി കളയരുതേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നേറുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുർദയെ കുറിച്ച് ആശയങ്ങൾ പറഞ്ഞത് ബുർദ ചൊല്ലുന്നവൻ വെറുതെയാവില്ല എന്നാണ്. എല്ലാറ്റിനും പരിഹാരമാണ് ബുർദ. മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളാണ് ബുർദ. അവിടുന്ന് കേട്ട് ആസ്വദിച്ച് എല്ലാ പൊരുത്തവും അംഗീകാരവും മാമ്പൂസ്വരി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തുനബി ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വരികൾ ഇവിടെ നമ്മൾ ആലപിക്കുമ്പോൾ മുത്തുനബി സദസ്സിലേക്ക് നോക്കാതിരിക്കില്ല. അവിടുത്തെ തിരുനോട്ടം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പൊ മുത്തുനബി നോക്കുന്ന സദസ്സ് അദബില് എന്തൊരു അമൽ ചെയ്യുമ്പോഴും അദബ് വേണം, നല്ല ഹൃദയ സാന്നിധ്യം വേണം. അല്ലാതെ നമ്മൾ ആർക്കോ വേണ്ട ഇങ്ങനെ വന്നിരുന്ന മുത്തുനബി കാണുന്ന നോക്കിക്കാണുന്ന ഈ സദസ്സിൽ നമ്മൾ ഉറങ്ങിയിരുന്ന അത് ശരിയാവില്ല. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായി ഇരിക്കുക. പ്രത്യേകിച്ച് രോഗമുള്ള ആളുകൾക്ക് വലിയ മരുന്നാണ് ബുർദ. ഇന്ന് ക്യാൻസർ രോഗം പടർന്നു പിടിച്ച് ചെറിയ മക്കളിലൊക്കെ ക്യാൻസറാണ്. ഓരോരുത്തരും ഫോൺ ചെയ്ത് പറയാറുള്ളത് ക്യാൻസറിന്റെയും ട്യൂമറിന്റെയും അതുപോലെ കിഡ്നി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ എന്നും പല വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള രോഗങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ക്യാൻസർ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. എല്ലാവർക്കും വേണ്ടി, നമ്മളെ സ്വന്തം കാര്യമില്ല, നമ്മളെ പ്രിയപ്പെട്ടവർ, നമ്മളെ സംഘടനാ പ്രവർത്തകർ എല്ലാവരുടെയും രോഗശമനത്തിനും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഈ മജ്‌ലിസ് നമുക്ക് സമർപ്പിക്കാം. റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവസാനം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും എല്ലാവരും ആത്മാർത്ഥമായി നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുക. റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه ربيتنا ساوند ഓർക്കുവാണ് എഫക്റ്റ് പുറത്തോട്ട് വരുന്നില്ല, ഉള്ളിൽ ഇങ്ങനെ കിടന്നില്ല, ശബ്ദം തീരല്ലോ. أدم الصلاة على الحبيب محمد رسول الله نے پیر کہل کا گات کلا صلاۃ اللہ نے أدم الصلاة أدم الصلاة على الحبيب محمد فقبولها فقبولها حتما بدون تردد أعمالنا أعمالنا
بين القبول وردها إلا الصلاة إلا الصلاة إلا الصلاة على الحبيب محمد صلوا وسلموا على النبي اللهم صل وسلم وبارك عليه صلاة بالسلام المبين لنقطة التعيين يا غرامي 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 نبي كان أصل التكوين من أحد كن فيكن يا غرامي نبي كان أصل التكوين من أحد كن فيكن يا غرامي صلاة بالسلام المبين لنقطة التعيين يا غرامي صلاة بالسلام المبين لنقطة التعيين يا غرامي أيا من جاءنا حق النذير مغيث مسبلا صبر الرشاد أيا من جاءنا حق النذير مغيث مسبلا سبل الرشاد صلاة بالسلام المبين لنقطة التعيين يا غرامي صلاة بالسلام المبين لنقطة